അത്രത്തോളം കൈക്ക് ചെറിയൊരു പൊള്ളൽ കിട്ടി കേട്ടാ. അത്യാവശ്യം നല്ല കരിഞ്ഞ ഓയിലായിരുന്നു കേട്ടാ, നല്ല രീതിയിൽ കരിഞ്ഞിരിക്കായിരുന്നു. കാര്യം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾഡ്. എന്തെല്ലാവർക്കും സുഖമല്ലേ? സർവീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആക്ച്വലി സർവീസ് ചെയ്ത് ഇപ്പോൾ രണ്ടാമത് എടുക്കുന്ന ഇൻട്രോ ആണ്. ഞാൻ ഷോറൂമിൽ പോയിട്ട് സാധാരണ വണ്ടിയുടെ ഓയിൽ ചേഞ്ചും കേരളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ വണ്ടിയിൽ. ഫസ്റ്റ് സർവീസിൽ അവർ 500 കിലോമീറ്റർ ആയപ്പം ഓയിൽ ചേഞ്ചും കേരളൊക്കെ ചെയ്തു. സെക്കൻഡ് സർവീസ് ആയപ്പം 2500 കിലോമീറ്റർ ആയപ്പം ഓയിൽ ടോപ്പ് ചെയ്തു. പിന്നെ ഓയിൽ ചേഞ്ചും കേരളൊക്കെ പിന്നീട് വന്നത് 6500 കിലോമീറ്ററിലാണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10,000-5,500 കിലോമീറ്ററിനടുത്ത് ഈ ഒരു ഓയില് വെച്ച് ഓടി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചായിരുന്നു ഈ ഒരു ഓയില് ഒറ്റ ചേഞ്ചിൽ വന്ന ഓയിൽ കൊണ്ട് 6,500 കിലോമീറ്റർ കമ്പനി തന്നെ പറയുന്നുണ്ടെങ്കിൽ, അതും ഹീറോ പോലുള്ള ബ്രാൻഡ് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാതാകുമോ? കാര്യം എന്ന് പറഞ്ഞാൽ 6,500 കിലോമീറ്റർ ഒരു എഞ്ചിൻ ഓയിലിട്ട് ഓടുക എന്ന് പറയുന്നത് എഞ്ചിനെ സംബന്ധിച്ചിട്ട് അത്യാവശ്യം ഹാംഫുള്ളാകാൻ ലോങ് ടൈമിലേക്ക് ചാൻസ് ഉള്ളൊരു കാര്യമാണ്. നമ്മൾ ഇപ്പം ഇനി എത്ര ഫുള്ളി സിന്തറ്റിക് ഓയിലാന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥ അല്ലേ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള കാലാവസ്ഥയെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളൊരു 5,000 കിലോമീറ്റർ മാക്സിമം ഓടിച്ചിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓയിലോട്ട് പോകേണ്ട കാര്യമില്ല. മോട്ടോറോക്സ് ആണെന്നുണ്ടെങ്കിൽ ഏതൊരു ഓയിൽ 1,800 അതുപോലുള്ള ഓയിലൊക്കെ, മോട്ടോറോക്സ് നല്ല ഓയിലായിരിക്കാം പക്ഷേ 1,800 കൊടുത്ത് മേടിച്ച് വണ്ടിയിൽ ഒഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാര്യം എങ്ങനെ പോയാലും 5,000 കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ ഓയിൽ മാറും. അപ്പോൾ നമ്മൾ ഇത്തവണ മോട്ടിയൂളിൻ്റെ ഓയിൽ ഒഴിക്കാനായിട്ട് പോയാണ്. മോട്ടിയൂളാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറെ ചർച്ചയോ കാരണം തന്നെയില്ല, കാരണം കിടിലെ ഓയിലാണ്. ആ ഓയിൽ ഒഴിച്ചാൽ തന്നെ നമ്മുടെ എഞ്ചിന് 100% ഗ്യാരൻ്റിയാണ്. അപ്പോൾ നമ്മൾ മോട്ടോ കൗണ്ടി പോയിട്ട് ഇനിയിപ്പം ഓയിൽ മാറാനായിട്ട് പോവുകയാണ്. അങ്ങനെ അതേ നമ്മൾ മോട്ടോ കൗണ്ടിയിലെത്തി. നമ്മൾ വണ്ടിയുടെ ഫുള്ള് സർവീസ് എന്നല്ല, അതായത് വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ മാത്രം മാറാനായിട്ട് വന്നതാണ്. ബാക്കി എല്ലാ കാര്യം ചെയിൻ ലൂബ് ആണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ ബാക്കിയുള്ള പണികളാണെന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ ചേഞ്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു കാര്യം ഇതോടെ മനസ്സിലായി, അതായത് ഹീറോ ഫസ്റ്റ് സർവീസിൽ ഓയിൽ ഫുള്ള് ചേഞ്ച് ചെയ്യും, സെക്കൻഡ് സർവീസിൽ അവർ ഓയിൽ ചേഞ്ച് ചെയ്യത്തില്ല. 2,500 കിലോമീറ്റർ കണ്ട ആകുന്ന സമയത്ത് അവർ ഓയിൽ ചേഞ്ച് ചെയ്യത്തില്ല, അവർ ടോപ്പപ്പ് ചെയ്യും. പിന്നെ 6,500 കിലോമീറ്റർ ആകുന്ന സമയത്താണ് ഇതിൻ്റെ ഓയിൽ ചേഞ്ചിങ് കേരളൊക്കെ വരുന്നത്. അത്രയും കിലോമീറ്റർ ഈ ഒരു സെയിം ഓയിൽ ഒഴുകുന്ന സമയത്ത് നമുക്ക് എഞ്ചിനിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതൊരു റിഫൈൻമെൻ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഹീറ്റിംഗ് കേരളൊക്കെ വളരെയധികം കൂടി. അതുകൊണ്ട് പോണോ പോണോ ഭയങ്കരമായിട്ട് നോയിസും കാര്യങ്ങളൊക്കെ കൂടി. അതുകൊണ്ട് തന്നെ നമ്മളിതേ മോട്ടോ കൗണ്ടി വന്ന് തേർഡ് പാർട്ടി, അതായത് മോട്ടിവുകളുടെ കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയ ഓയിൽ ഒഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കരിഞ്ഞ ഓയിലായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ കരിഞ്ഞിരിക്കായിരുന്നു. കാര്യം നമ്മൾ മോട്ടിവുകളുടെ എഞ്ചിൻ ഓയിൽ അങ്ങോട്ട് ഒഴിക്കാനാട്ടോ. എത്ര, രണ്ട് ബോട്ടിലാണല്ലേ? രണ്ടാണോ? 1,200 അങ്ങനെ പോട ബ്രോ. അങ്ങനെ നമ്മൾ എഞ്ചിൻ ഓയിലൊക്കെ മാറി. നമ്മൾ എങ്ങനെയുണ്ട് ആ ഒരു ഓയിലിൽ നിന്ന് പെട്ടെന്ന് മാറിയപ്പം എന്ത് ഡിഫറൻസാണ്? നമ്മൾ മോട്ടോ കൊണ്ടിയാണ് കേട്ടോ. നമ്മൾ സ്ഥിരം നമ്മുടെ ഓയിലും കാര്യങ്ങളൊക്കെ മാറുന്നത് നല്ല നീറ്റ് സർവീസും കാര്യങ്ങളൊക്കെയാണ്. സർവീസ് മാത്രമല്ല മോഡിഫിക്കേഷൻസ്, പെയിൻറ്റിങ് വർക്ക്സ്, അതുപോലെ തന്നെ ആക്സസറീസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. എന്തൊക്കെയായാലും ഫസ്റ്റിലെ ഒഴിച്ച സ്പോട്ടിൽ തന്നെ നമ്മൾ ഈ ഒരു മോട്ടോറിലെ എഞ്ചിൻ ഓയിൽ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം പറയുന്നത് ശരിയല്ല. എങ്ങനെയുണ്ടെന്ന് പറയാൻ സാധിക്കത്തുമില്ല, അത് വേറെ കാര്യം. എന്നിരുന്നാലും എനിക്ക് ഉറപ്പാണ് സ്റ്റോക്ക് ഓയിലിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്ററാണ് നമ്മുടെ മോട്ടിയൂളിൻ്റെ ഓയിൽ. പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരുന്നു. നമ്മൾ ആഴ്ചയിൽ ഇനിയിപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ എന്നുള്ള രീതിയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വണ്ടി കുറച്ചുകൂടെ സ്മൂത്തായി, നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ വരും ദിവസം ഒരു റീല് ഞാൻ പക്കായിട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും ഈ ഓയിൽ എങ്ങനെയുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. ചേച്ചിയുമായിട്ട് റേസറാണ്, ഓല ചേച്ചിയായിട്ട്. ഓ, എവിടം തൊട്ട് തുടങ്ങിയ റേസാന്നറിയാ എൻ്റെ പൊന്നെ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊരു ഫണ്ണിന് വേണ്ടി എടുക്കുന്നതാണ്, അതായത് ഒരു രസം. അതായത് ഞാൻ നമ്മൾ കുറേ വീഡിയോസ് അങ്ങനെ, ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ചെയ്യുന്നതല്ല, നമ്മൾ റേസ് ടൈപ്പ് വീഡിയോസ് ഒന്നും ചെയ്യുന്നതല്ല. ഞാനിത് കണ്ടപ്പം ഒരു കൗതുകം, എന്നാ പോക്കാ പോകുന്നത്. ഇപ്പം പെരുക്കാണ് കേട്ടോ പോകുന്നത്, കാര്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഓ മൈ ഗോഡ്, ഒന്ന് ഫ്രണ്ടിൽ കയറി കാണിച്ചു തരാം. പുള്ളിക്കാരത്ത് കയറി വരുന്ന കണ്ടോ ഇപ്പോൾ. എൻ്റെ മോനെ,
കേറിപ്പോന്നു. എത്രത്തോളം കൈക്ക് ചെറിയൊരു പൊള്ളൽ കിട്ടി കേട്ടാ, പെട്ടെന്നൊരു ഒരു ഒരു നീറ്റിലായിരുന്നു. സ്പോട്ടിൽ നിർത്തി ഈ വെയിലത്ത് തന്നെ നിന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാലേ, ആ ഒരു കാഠിന്യം കൊണ്ട് തന്നെ അത് നിങ്ങളുടെ അടുത്ത് പറയണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര ചൂടാണ്, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ബൈക്ക് എടുത്തുകൊണ്ട് നാഷണൽ ഹൈവേ കൂടെ ഒക്കെ വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ അപാര വെയിലാണ് കേട്ടോ, അപാര വെയിലെന്ന് പറഞ്ഞാൽ അപാര വെയിലാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറമാണ് വെയില്. മിനിമം ഒരു 50 ഡിഗ്രി എങ്കിലും ഫീല് ചെയ്യും. സോ അത്യാവശ്യം ഇല്ലാത്തവർ അങ്ങനെ പെട്ടെന്ന് ഹൈവേ കൂടെ അത്രയും ദൂരം പോന്നെ. ആ ഇന്ന് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഉച്ചയ്ക്കാണ് ഞാൻ വണ്ടി മാക്സിമം ഉച്ചയ്ക്ക്, അതായത് ഒരു 12 ഒരു 2 മണി പരിവതം 3 മണി പോലും മാക്സിമം ഓടിക്കാതിരിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കൈക്ക് പൊള്ളലേറ്റ്, ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ട് അത്. കാര്യം എൻ്റെ പൊന്നെ എന്താ ചൂട്, 50 ഡിഗ്രി അടുത്താണ് ചൂട് ഫീല് ചെയ്യുന്നത്. 36-38 ഡിഗ്രിയാണ് കാണിക്കുന്നതെങ്കിൽ 50 ഡിഗ്രിയാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാര്യം ഹൈവേയിലൊന്നും മരങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ പണ്ടത്തെ പോലെ, അതുകൊണ്ടിപ്പോൾ ഭയങ്കരമായിട്ട് ചൂട് കൂടി. അതായത് ബൈക്ക് ഓടിക്കുന്നവരൊക്കെ സമ്മതിക്കണം കേട്ടോ. കുറച്ച് ക്ലയൻറ്റിനെയൊക്കെ കാണണം, അതിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ പോയിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഈ കയ്യിൽ പൊള്ളലും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അമ്മാതിരി രണ്ടാമത്തെ വണ്ടിയുടെ ചൂട് അത് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. വണ്ടിയുടെ ചൂടെന്ന് പറഞ്ഞാൽ എൻജിൻ്റെ ഈ ഇത്തരം ചൂടുള്ള ക്ലൈമറ്റ് ആകുമ്പോൾ എൻജിൻ അങ്ങ് കയറി നല്ലോണം ചൂടാവും. അപ്പം അത് ഇച്ചിരി സീനായിട്ടുള്ള ചൂടാണ്. പോയില്ലേ അവരവരുടെ പാട് നോക്കി പോവുകയാണ്, നമ്മൾ ചുമ്മാ പറഞ്ഞ ഓരോന്ന്. ഒരു ഫണ്ടിന് വേണ്ടി അങ്ങ് പറയുന്നതാണ് കേട്ടോ, അല്ലാതെ അവർ നമ്മളുടെ റേസിനൊന്നും വന്നിട്ടൊന്നുമില്ല. പുള്ളിക്കാരത്തി അർജൻറ്റായിട്ട് എവിടെയോ പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, ഒരു ഒലയിൽ ഇത്രയും നല്ല പൊളി പൊളിക്കുന്നത് കണ്ടപ്പോഴേ ഒരു കൗതുകം തോന്നി. ആണ്ടെ ദേ അടുത്ത കൗതുകം, 220 ഹിമാലയനെ വലിച്ച് കെട്ടുന്നു. കൊള്ളാം കൊള്ളാം, ഞാനൊന്ന് ഫ്രണ്ടിൽ കയറി നോക്കട്ടെ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കിട്ടാം. കയറിയിട്ടുണ്ട് എന്തൊക്കെയാലും ദേ വരും. ഇവിടെ ഫ്രണ്ടി വണ്ടിയുള്ളതുകൊണ്ട് പുള്ളിക്കാരത്തി കയറാൻ പറ്റുന്നില്ല കേട്ടാ. കയറും എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്, ബൈ.